ഏരൂർ പഞ്ചായത്തിലെ കരീപ്ര കോങ്ങൽ റോഡ് നിർമ്മാണത്തിൽ ഇടതുപക്ഷത്തിനും സിപിഎമ്മിനുമെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. ഭാരതിപുരത്ത് കോൺഗ്രസ് ഏരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് ഇടതുപക്ഷത്തിനും സിപിഎമ്മിനുമെതിരെ കോൺഗ്രസ് ആഞ്ഞടിച്ചത്. ഭാരതിപുരം വാർഡിലെ കരീപ്ര കോങ്ങൽ നിവാസികളുടെ 5 പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമായിരുന്നു ഗതാഗത യോഗ്യമായ റോഡ് എന്നത്. ഇതേ തുടർന്ന് വാർഡ് മെമ്പർ കൊച്ചുമ്മച്ചന്റെ നേതൃത്വത്തിൽ പാലത്തിന് സമീപമുള്ള വസ്തു ഉടമകളുമായി സംസാരിക്കുകയും നിലവിലുള്ള തോട് നിലനിർത്തി റോഡിനായി 6 അടി വീതിയിൽ വസ്തു വിട്ടു നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. 4.5 അടി റോഡിനും 1.5 അടി തോടിനും നൽകാനാണ് ധാരണയായത്. നിലവിലുള്ള തോട് അതേപടി നിലനിർത്തുവാനും ധാരണയുണ്ടായിരുന്നു. എന്നാൽ റോഡ് നിർമ്മിച്ച ശേഷം ധാരണ പാലിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൊച്ചുമ്മച്ചന്റെ അടക്കം ബന്ധുക്കളുടെ വസ്തുവിലേക്ക് തോട് പൈപ്പ് ഉപയോഗിച്ച് വെട്ടിവിടുകയും ചെയ്തു. ഇതോടെയാണ് കൊച്ചുമ്മച്ചന്റെ സഹോദരൻ ഏരൂർ പോലീസിൽ പരാതി നൽകുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തത്. സിപിഎം ഭാരതിപുരം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വസ്തു സംരക്ഷിക്കാൻ വേണ്ടിയാണ് സിപിഎമ്മും ഇടതുപക്ഷവും വസ്തുതകൾ മറച്ചുവെച്ച് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. റോഡ് നിർമ്മാണം നിലച്ചതിനെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ കൊച്ചുമ്മച്ചന്റെ വീട്ടിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് കോൺഗ്രസ് ഭാരതിപുരത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് പി ബി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം കെ പി സി സി നിർവാഹക സമിതി അംഗവും മുൻ എം എൽ എയുമായ പുനലൂർ മധു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളെ ആകമാനം കുത്തക മുതലാളിമാർക്ക് വേണ്ടി മാറ്റിവെച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒട്ടേറെ തീരുമാനങ്ങൾ എടുക്കുന്ന, ആ തീരുമാനങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസം വിലപേശുന്ന ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ രാജുവിന്റെയും പിണറായി വിജയനെയും വീടുകളിലേക്കാണ് മാർച്ച് ചെയ്യേണ്ടത്. കൊച്ചുമച്ചന്റെ വീട്ടിലേക്കല്ല, ഈ വാർഡിലെ 1.5 അടി വീതിയുള്ള 4.5 അടി വീതിയുള്ള വഴിവെട്ടാൻ 6 അടി സ്ഥലം തോടിനോട് ചേർത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാതിരിക്കുകയും ഞങ്ങൾക്കത് ബാധകമല്ലെന്ന് പറയുകയും വെള്ളം കെട്ടി നിൽക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്തതിന് ശേഷം കൊച്ചുമച്ചന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങൾ ആത്മാഭിമാനമുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ തുറന്നു കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാർച്ച് നടത്തേണ്ടത് രാജുവിൻ്റെയും പിണറായിജുവിൻ്റെയും നേരിട്ടുള്ള, നിങ്ങളത് നടത്തിയില്ലെങ്കിൽ ജനങ്ങൾ ആ മാർച്ച് തെരഞ്ഞെടുപ്പുകളിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സി ജെ ശോം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നേതാക്കളായ ഏരൂർ സുഭാഷ്, ജി ഉണ്ണികൃഷ്ണൻ, എസ് സി സഞ്ജയ്ഖാൻ, അനിലാദേവി, കൊച്ചുമച്ചൻ എന്നിവർ സംസാരിച്ചു. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.